അസലാമലൈക്കും അലഹമില്ല അല റസൂലില്ല ഇരുട്ടുള്ള ഒരു രാത്രിയിൽ ഒരു മനുഷ്യൻ അപരിചിതമായ വഴിയിലൂടെ നടക്കുകയാണ് ആ വഴിയാകട്ടെ കുണ്ടും കുഴികളും നിറഞ്ഞ കല്ലും മുള്ളും നിറഞ്ഞ ക്ഷുദ്രജീവികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദുർഘടമായ വഴിത്താരയാണ് ഇദ്ദേഹം വഴിയറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ദുഃഖവും ഭയവും അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് ലക്ഷ്യമറിയാതെ നടക്കുന്നതിനിടയിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ അതാ ഒരു മനുഷ്യൻ ഇത്തിരി വെളിച്ചവുമായി കടന്നു വരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭയപ്പാട് നീങ്ങുന്നു ദുഃഖം സന്തോഷമായി മാറുന്നു പിന്നെ അവൻ ആ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുകയാണ് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ റമലാൻ മാനവമോചനത്തിന് വഴി തുറന്നുകൊടുത്ത വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റമലാൻ എന്ന് പറയുന്നത് രണ്ട് ഐശ്വര്യങ്ങളുടെ സമുജ്വലമായ സംഗമമാണ് മാനവരാശിക്ക് അള്ളാഹു സുബാനഹു വത്തഅാല നൽകിയിട്ടുള്ള ഒരു മഹത്തായ അനുഗ്രഹം നമ്മുടെ ലക്ഷ്യം എന്താണോ ആ വഴിയിലേക്കാണ് ഖുർആൻ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബിദുരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ വിശുദ്ധ ഗ്രന്ഥം ആ വിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ അവതരണം ആരംഭിച്ചത് പരിശുദ്ധമായ റമലാനിലായിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇങ്ങനെ ഒരു ദൈവീക ഗ്രന്ഥം ലോകത്ത് അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അതിലേക്ക് അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒന്ന് ഓർത്തു നോക്കൂ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ചെളിക്കുണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വെള്ളി വെളിച്ചത്തിലേക്ക് അത് ദിശ കാണിക്കുകയായിരുന്നു ലാത്തയെയും ഉജ്സയെയും മനാത്തയെയും ആരാധിച്ചു ഒരു ജനവിഭാഗം ഏകദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു വഴിയിലേക്ക് കടന്നു വന്നു ലോകത്ത് അതമരിൽ അതമരായി കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗം വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം പൂർത്തിയാകുന്നതോടുകൂടി ലോകത്തിൻ്റെ ജേതാക്കളും നേതാക്കളുമായി മാറി സകലവിധ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തുടച്ചു നീക്കി മാത്രമല്ല ധാർമ്മികമായ അധപ്പതനത്തിൽ അവർ നിലമ്പൊത്തിയ ആളുകളായിരുന്നു ആ ആളുകളെ ധാർമ്മിക വീതിയിലേക്ക് വിശുദ്ധ ഖുർആൻ വഴി കാണിച്ചു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മദ്യത്തിൻ്റെയും മാതകദ്രവ്യങ്ങളുടെയും അടിമകളും ഉടമകളുമായിരുന്ന ഒരു ജനവിഭാഗം വിശുദ്ധ ഖുർആാനിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അതെല്ലാം വലിച്ചെറിയുവാൻ തയ്യാറായി പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ചില അറബ് ഗോത്രങ്ങളുണ്ടായിരുന്നു ആ പെൺകുഞ്ഞുങ്ങൾക്ക് മാന്യമായി അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വിശുദ്ധ ഖുർആാൻ വകവെച്ചു കൊടുത്തു പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽപ്പെട്ട് എരിഞ്ഞമരുകയായിരുന്ന ഒരു ജനവിഭാഗത്തെ സാമ്പത്തികമായ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ അവരെ മോചിപ്പിച്ചെടുത്തു അതുപോലെ എത്രയെത്ര കാര്യങ്ങളാണ് ഖുർആൻ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു വെച്ചത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏത് നന്മയും അതേതെങ്കിലും ഒന്ന് തിന്മയാണെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല വിശുദ്ധ ഖുർആൻ തിന്മയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഏതൊരു കാര്യവും നന്മയാണെന്ന് പറയാൻ ഒരാൾക്കും സാധിക്കുകയുമില്ല വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത തികച്ചും ദൈവീകമായ ഒരു ഗ്രന്ഥമാണ് അതുപോലുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല നമുക്കറിയാം വിശുദ്ധ റമലാനിനെ സംബന്ധിച്ച് പ്രതിപാദിക്കവേ വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്റയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് അല്ലാൻ ഹുദാ വൽ ർ പരിശുദ്ധമായ റമലാൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ അവതരിക്കപ്പെട്ട മാസമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനാൽ ആര് ആ മാസത്തിൽ സാക്ഷികളായിട്ടുണ്ടോ അവർ നോമ്പനുഷ്ഠിച്ചുകൊള്ളുക എന്നുള്ളതാണ് ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ അള്ളാഹുമായി കൂടുതൽ അടുത്തുകൊണ്ട് ഈ ഏറ്റവും വലിയ സൗഭാഗ്യത്തിൻ്റെ കണ്ണികളായി മാറാനാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ റമലാനിലൂടെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇമാമാണ് ഇമാം എന്ന് പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയും വഴികാട്ടിയുമാണ് വഴിയും വെളിച്ചവുമാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നാം വായിക്കണം ആ ഖുർആൻ നാം പഠിക്കണം ആ ഖുർആാനിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കിയിരിക്കണം ഖുർആാനാകുന്ന സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങി അതിൽ നിന്നുള്ള മുത്തും പവിഴവും പെറുക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം അതിനുള്ള അവസരമാകട്ടെ ഈ വിശുദ്ധമായ റമലാൻ മാസം ഒരുപാട് ഒഴിവുകൾ ലഭിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലുള്ള റമദാനിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതിനാൽ നാം വീടുകളിൽ കഴിഞ്ഞുകൂടുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുവാനും കുടുംബസമേതം വിശുദ്ധ ഖുർആാനിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും പഠിച്ച് മനസ്സിലാക്കുവാനും നാം ഏവരും ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഖുർആാനിനെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി കണ്ട് ഈ ഖുർആൻ പറയുന്ന ആശയങ്ങളും ആദർശങ്ങളും അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അള്ളാഹുസ്ബനഹു വാല നമുക്കെല്ലാവർക്കും കൗഫീക്ക് നൽകുമാറാകട്ടെ അസലാമലൈക്കും